ആഘോഷങ്ങൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഒത്തുചേരലാണ്, സന്തോഷം പങ്കുവെക്കലാണ്, അങ്ങനെയുള്ള ഒരു ആഘോഷ കാലമാണ് ഇത്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷം. തിന്മയാകുന്ന ഇരുളിനെ അകറ്റിക്കൊണ്ട് പ്രകാശപൂരിതമായ നന്മയ്ക്കായിട്ടുള്ള കാത്തിരിപ്പാണല്ലോ നവരാത്രി. നവരാത്രിക്കായിട്ടുള്ള ആഘോഷങ്ങൾ, അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ക്ഷേത്രങ്ങളിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. തൃശ്ശൂർ എല്ലാവിധ ക്ഷേത്രങ്ങളും എല്ലാതരം ഒരുക്കങ്ങളോടുകൂടെ നവരാത്രി ആഘോഷങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിലാണ്. നമുക്കറിയാം, ഈ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിലെ ആഘോഷം എന്ന് പറയുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ കുട്ടികൾ വിജയദശമി ദിവസം ഇവിടെ എഴുത്തിനിരുത്താനായിട്ട് കൊണ്ടുവരാറുണ്ട്. 10,000 കണക്കിന് കുട്ടികളിലാണ് ഇവിടെ ഈ ദിവസങ്ങളിൽ എഴുത്തിനിരുത്താറുള്ളത്. മാത്രമല്ല, ഈ ക്ഷേത്രത്തിന് മുൻപിലായിട്ട് ഒരുക്കിയിട്ടുള്ള സ്റ്റേജിൽ ധാരാളം അരങ്ങേറ്റമൊക്കെ ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഈ ഒരു വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് കണ്ടു തുടങ്ങാം. മധുര മധുര ഹേ മധുര മധുര തേരാ നാമ ഗോപാലാ, മധുര മധുര ഹേ മധുര മധുര തേരാ നാമ ഗോപാലാ. നമസ്കാരം. ഈ വർഷം നവരാത്രി ആഘോഷം വാസ്തവത്തിൽ 10 ദിവസമുണ്ട്, കാരണം 2 അടച്ചു പൂജയുണ്ട്, 11, 12, 11, 12. അപ്പോൾ 10 ദിവസമുണ്ട്. മാത്രമല്ല, ഒരുപാട് തിരക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവസാനം വിജയദശമി വരുന്നത് സൺഡേ ആണ്, പിന്നെ ശനിയാഴ്ച. അപ്പോൾ തുടർച്ചയായിട്ടുള്ള മുടക്കുള്ളത് കൊണ്ട് നമ്മളതനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1,150 വളണ്ടിയർമാർ, അത്ര തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് ഈ കൊല്ലം വളരെ കാര്യമായിട്ട് നമ്മൾ ദേവസ്വത്തിൽ നിന്ന് ഇത് ഇവിടെ അടുത്ത് 1 ഏക്കറെ താഴെ വരുന്ന ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അത് പാർക്കിങ്ങിന് വേണ്ടിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വണ്ടികളുടെ ഈ ശല്യം, അവരുടെ ബുദ്ധിമുട്ടൊക്കെ ഒഴിവായി കിട്ടും. അപ്പോൾ ഈ 12-ാം തീയതി 13-ാം തീയതി ഒഴികെയുള്ള ദിവസങ്ങളിൽ എല്ലാ വണ്ടികളും അവിടെ പാർക്ക് ചെയ്യണം. വലിയ വിശാലമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അത് തുടങ്ങി, ഇപ്പോൾ പാർക്കിംഗ് തുടങ്ങി. അതിന് പ്രത്യേകം സെക്യൂരിറ്റിക്കാരെ നിർത്തിയിട്ടുണ്ട്.
ആ ഒരു കാര്യമാണ് പ്രധാനമായിട്ട് ഇക്കൊല്ലം ചെയ്തേക്കണേ. ആ പിന്നെ പുറത്ത് പതിവ് പോലെ തന്നെ 5 കൗണ്ടറുകളുണ്ട്. അതുപോലെ പാർക്കിംഗ് ഏരിയ പതിവുള്ള 5 സ്ഥലത്തുണ്ട്. പിന്നെ ഈ കൗണ്ടറുകളിൽ ഇത്തവണ കൂടുതൽ കമ്പ്യൂട്ടർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ കൂടി സ്പീഡാവുമല്ലോ. അങ്ങനെ നമ്മൾ ഈ തിരക്കിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി കാലാവസ്ഥയുടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലെങ്കിൽ, പ്രതികൂലമായില്ലെങ്കിൽ, ശാസ്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു നവരാത്രി ആഘോഷമായി ഇക്കൊല്ലം മാറുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ ആഗ്രഹവും. പിന്നെ ഫുള്ളായിട്ട് കലാപരിപാടികളാണ്. ഈ പെരുവനം ഗ്രാമത്തിലെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ കലകളൊക്കെ അഭ്യസിക്കുന്നവർ, എല്ലാ കലാകാരന്മാരും ഏത് കലയായാലും അത് ആദ്യം തിരുവിളക്കാവിൽ അരങ്ങേറണം എന്നൊരു പണ്ട് മുതലേ ഉള്ളതാണ്. 2000-ലധികം പഴക്കമുള്ള ക്ഷേത്രമാണല്ലോ. അന്ന് മുതലേ പെരുവനം ഗ്രാമത്തിലെ അധിപനായ ഈ ശാസ്താവിൻ്റെ മുമ്പിൽ എല്ലാ കലകളും അരങ്ങേറണം എന്നൊരു ഒരു ചിട്ടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിക്കീന്നും ദൂരങ്ങളിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ ഡാൻസും നൃത്തവും അതുപോലെ എന്ത് അഭ്യസിച്ചാലും ഇവിടെ അരങ്ങേറ്റത്തിന് വരികയാണ്. അതിപ്പോൾ ഈ അങ്ങനെ ഈ ഇവരുടെ കലാകാരന്മാരുടെ ഒരു ബാഹുല്യമാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത്. രാത്രിയായാലും പകലൊക്കെ ഈ തിരുവാതിരക്കളിയൊക്കെ ഫുള്ളായിട്ടുണ്ട്, പകലൊക്കെ ഉണ്ട്. അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാലും മുഴുവൻ ആൾക്കാരെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ പരാതിയുണ്ട് ആൾക്കാർക്ക്, അത് നിവൃത്തിയില്ല. അതെ അതെ, അങ്ങനെയാണ്. അതേപോലെ തന്നെ നിവേദ്യ സാധനങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 50-60 ആചാര്യന്മാർ കുട്ടികളെ എത്തിനിരുത്താനുണ്ടാവും. ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു. തമിഴ് ബ്രാഹ്മണരും കൊങ്ങിണി തുളു ബ്രാഹ്മണരും അതുപോലെ ഉത്തരേന്ത്യക്കാരും എല്ലാം
ഈ നവരാത്രി ദിവസങ്ങളിൽ ബൊമ്മക്കൊലു ഒരുക്കാറുണ്ട്. ഇപ്പം നമ്മളുള്ളത് തൃശ്ശൂർ പാണ്ഡി സമൂഹ മഠം ഹാളിലാണ്. ഇവിടെ ബൊമ്മക്കൊലു ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഭക്തജനങ്ങളെല്ലാവർക്കും നമസ്കാരം. പാണ്ഡി സമൂഹമഠത്തിൻ്റെ ഏകദേശം 20 കൊല്ലത്തിൽ കൂടുതലായി നടക്കുന്ന ബൊമ്മക്കൊലു, നവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന ബൊമ്മക്കൊലു ഇക്കൊല്ലം അതേ രീതിയിലുള്ള വിപുലമായി തന്നെ നയന വിസ്മയത്തോടുകൂടി ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ബൊമ്മക്കൊലു എന്നുള്ളത് ആരംഭിച്ച് കുറേ കാലമായി. അതായത് നമുക്ക് തന്നെ എണ്ണി തിട്ടപ്പെടാൻ പറ്റാത്തടത്തോളം കാലമായിട്ട് ബൊമ്മക്കൊലു വെക്കുന്നുണ്ട്. അതൊരു വിപുലതയിലേക്ക് കൊണ്ടുവന്നത് 2004-2005 കാലഘട്ടങ്ങളിൽ അമ്പലം ഒന്ന് കുംഭാഭിഷേകം കഴിച്ച് വലുതാക്കിയതിന് ശേഷമാണ് ഈ രീതിയിലേക്ക് കൊണ്ടുവന്നത്. കഴിഞ്ഞ ഒരു 5-10 കൊല്ലമായിട്ട് വളരെയധികം കേരളത്തിൽ തന്നെ ഒരുപക്ഷെ വലിയ ബൊമ്മക്കൊലു എന്ന് തന്നെ അംഗീകാരം പെട്ടൊരു ബൊമ്മക്കൊലുവാണ് നമ്മൾ ഈ പാണ്ഡ്യസമൂഹത്തിലെ ബൊമ്മക്കൊലു. ഏകദേശം ഭാരതത്തിലൂടെ ഉടനീളമുള്ള എല്ലാ ബൊമ്മ കലാകാരന്മാരുടെ കയ്യിൽ നിന്നും നമ്മൾ ബൊമ്മ വാങ്ങിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ ദേവീദേവന്മാർ, 33 കോടി ദേവകൾ, പശുപക്ഷി മൃഗാദികൾ, ഗുരുക്കന്മാർ എല്ലാവരും തന്നെ ഇതിൽ ഈ കൊലുവിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. വെച്ചാരാധിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ബൊമ്മക്കൊലു കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദേവിയുടെ 9 ചൈതന്യമാണ് നമ്മുടെ 9 ദിവസത്തെ 10 ദിവസത്തെ നവരാത്രി ആഘോഷം എന്നുള്ളത്. ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ നവരാത്രി ദിവസങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിലാണ്. ദേവിയുടെ പല ഭാവങ്ങളാണ് നവരാത്രി ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പോൾ ആദ്യത്തെ 3 ദിവസം ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദുർഗാദേവി, അടുത്ത 3 ദിവസം ഐശ്വര്യത്തിൻ്റെ ദേവതയായിട്ടുള്ള മഹാലക്ഷ്മി, അവസാന 3 ദിവസം നമ്മുടെ വിദ്യാദേവതയായിട്ടുള്ള സരസ്വതി എന്നിങ്ങനെയാണ് കാണുന്നത്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രൈണഭാവത്തിൻ്റെ പ്രതീകമായിട്ടാണ് നവരാത്രിയെ കാണുന്നത്. പുസ്തകപൂജ, ഗ്രന്ഥപൂജ, ആയുധപൂജ, പിന്നെ എല്ലാ കഴിവുകളും നമ്മൾ പ്രകടിപ്പിക്കുന്ന അരങ്ങേറ്റമൊക്കെ നടത്തുന്നത് കൂടുതലായിട്ട് ഈ ഒരു സമയത്താണല്ലോ. അങ്ങനെയുള്ള ആഘോഷങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. പാറമേക്കാവിലെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഒന്നാം തീയതി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. 13-ാം തീയതി വരെയുണ്ട്. എല്ലാ ദിവസവും ഗാന മേളകൾ, അതുപോലെ തന്നെ സംഗീതവും നൃത്തവും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്തി സാന്ദ്രമായ അന്തരീക്ഷമാണ് ഈ 13 ദിവസവും. എല്ലാ ഭക്തരും വന്ന് തൊഴുത് ഭഗവതിയുടെ അനുഗ്രഹം മേടിച്ചിരിക്കുകയാണ്. വിദ്യാരംഭത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി? ഓ, എല്ലാം പൂർത്തിയായി. അന്ന് കാലത്തെ ഏതാണ്ട് ഉഷപൂജയ്ക്ക് ശേഷം ശിവേലി കഴിഞ്ഞോടുകൂടി ആരംഭിക്കും. ക്ഷേത്രത്തിലാണ് ഇതാ നമ്മളുള്ളത്. ഇവിടെയും നവരാത്രി ആഘോഷങ്ങൾ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം കലാപരിപാടികൾ നവരാത്രി മണ്ഡപത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. Swala kai
ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂജനീയ സ്വാമിജി നന്ദാത്മജാനന്ദ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത ഇക്കൊല്ലത്തെ നവരാത്രി ആഘോഷം ഇപ്പം 3 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഈ തുടർച്ചയായി ക്ഷേത്രത്തിൽ കലാകാരന്മാരുടെയും കലാകാരികളുടെയും പ്രോഗ്രാമുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തുടർച്ചയായി 13-ാം തീയതി വരെ അതിൽ ഇടതടവില്ലാതെ പ്രോഗ്രാമുകളായിട്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഇവിടെ 2-ാം തീയതി മുതൽ ഭാഗവത സപ്താഹം നമ്മുടെ തോട്ടം ശ്യാം തിരുമേനിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള സമൂഹാർച്ചനയാണ്. ആ സമൂഹാർച്ചന 11-ാം തീയതി കാലത്ത് 8 മണിക്ക് തുടങ്ങുന്നതാണ്. അത് 3 ദേവികളുടെയും അഷ്ടോത്തരങ്ങൾ ചൊല്ലിക്കൊടുത്ത് അതിനെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി TS വിശ്വനാഥയ്യരാണ് അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അതോടുകൂടി 13-ാം തീയതി പുസ്തകങ്ങളെടുത്ത് വിദ്യാഭ്യസിച്ച് ആ കുരുന്ന് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുരുന്ന് കുട്ടികൾക്ക് ആദ്യാക്ഷരം എഴുതി കൊടുക്കുന്നത് ശ്യാം തോട്ടം ശ്യാം നമ്പൂരിയാണ്. അതോടുകൂടി നമ്മുടെ ഇത്തവണത്തെ വിദ്യാരംഭ ആഘോഷങ്ങൾ അവിടെ അവസാനിക്കുകയാണ്.